നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വി സി നിയമനത്തിനുള്ള പൂർണ്ണ അധികാരവും അവകാശവും ആർക്ക് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ നിയമനമാണ് വീണ്ടും വിവാദമായി മാറിയത്. ഹൈക്കോടതി വിധി തനിക്ക് അനുകൂലമാണെന്നും വി സി നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരവും ഉണ്ടെന്ന് ഹൈക്കോടതി വിധി അങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നത്. കോടതി വിധിയെ പൂർണ്ണമായും പഠിച്ചതിന് ശേഷം ചോദ്യം ചോദിക്കാനായി എത്തുമെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ചാൽ അത് ഇപ്രകാരമാണ്: ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളതെല്ലാം പറയാനും അഭിപ്രായ പ്രകടനം നടത്താനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അത് തന്റെ അധികാര പരിധിക്ക് അകത്ത് കടന്നുകൊണ്ടാകണ്ട എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നു. ജനാധിപത്യത്തിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ വിഷയത്തിൽ തീരുമാനമറിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ തന്നിൽ നിക്ഷിപ്തമായ അധികാരം UGC റെഗുലേഷൻ ആക്ട് പ്രകാരം വിനിയോഗിക്കുക മാത്രമാണ് താനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ മറികടക്കാനോ ഒരു കാരണവശാലും മന്ത്രിക്ക് അധികാരമില്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. യൂണിവേഴ്സിറ്റികളിലുള്ളവർക്ക് വൈസ് ചാൻസലർ ഒപ്പുവെക്കേണ്ടതായ സർട്ടിഫിക്കറ്റുകൾ മതിയായ സമയത്ത് കിട്ടുന്നില്ല. ഹൈക്കോടതിയുടെ വിധി വന്നത് കഴിഞ്ഞ ദിവസവുമായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി മറ്റാരെയും താൻ പകരം നിയമിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള വ്യക്തത ഇക്കാര്യത്തിൽ അനിവാര്യമായിരുന്നു. അത് കിട്ടേണ്ടതാണ്. അതിനുശേഷം ഒരു നീക്കം നടത്താമെന്ന് കരുതി താൻ വൈകിപ്പിക്കുകയായിരുന്നു. ചാൻസലർക്കാണ് അധികാരമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്, ആ വിധിയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന് യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് ഇതിൽ ഇടപെടാനായി കഴിയുന്നത്? മാധ്യമങ്ങൾ ഈ കോടതി വിധി വായിച്ച് ഉൾക്കൊള്ളുന്നതിന് പകരം സെൻസേഷനുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒഴിവാക്കുക എന്നുകൂടി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു. കൊച്ചി സാങ്കേതിക സർവകലാശാലയുടെ VC ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ഉത്തരവിറക്കുകയായിരുന്നു. നേരത്തെയും സമാനമായ ഉത്തരവിറക്കിയിരുന്നു. ഗവർണറുടെ ഈ നടപടിക്കെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു. നിയമപ്രകാരമാണ് താൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ഇപ്പോൾ കോടതിക്കത് വ്യക്തമായിരിക്കുന്നു എന്നുകൂടിയാണ് ഗവർണർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് VC നിയമനമെന്നായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. അതിനെയാണ് ഇപ്പോൾ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഗവർണർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.